ഈ ഒരു സിവിൽ സർവീസ് ജേണി നമ്മൾ പുതിയൊരു ദിവസത്തിൽ എത്തി നിൽക്കുന്നു. അപ്പൊ ഇന്ന് ഞാനിപ്പോ ഈ ഒരു പുതിയ സെഗ്മെന്റിൽ എന്തോ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസിലുള്ള ഒരു ഐ മീൻ നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ ഒരു പോസ്റ്റർ കൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഞാൻ ഇന്ന് ഇതൊരു എടുത്തു വെക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നെറ്റ്ഫ്ലിക്സിനകത്തുള്ള ഒരു സീരീസ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞുതരാം, ഇത് നെറ്റ്ഫ്ലിക്സിനകത്തുള്ള ഒരു സീരീസ് ആണ്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ഡൽഹി ക്രൈം സെക്കൻഡ്, ഡൽഹി ക്രൈം സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെയധികം സെൻസേഷണൽ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കേസിൻ്റെ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ റിയൽ ഇവൻറ്റ്, ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ മീൻ ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഇറ്റ്സ് റിയലി ഗുഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ ഒരു 2010-2011 സമയത്ത് ഇന്ത്യയിൽ വളരെ സെൻസേഷണൽ ആയിട്ട് നമുക്ക് അറിയാം ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റേപ്പ് കേസ്. ആ ഒരു വിക്ടിം ഐ മീൻ നമ്മുടെ നിർഭയ കേസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഭയങ്കര സെൻസേഷണൽ ആയിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു കേസ് നടന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ ലോസ് വന്നു, വുമൺ പ്രൊട്ടക്റ്റിംഗ് ആക്ടും അങ്ങനെ ഒത്തിരി ലോ അല്ലെങ്കിൽ ഒരുപാട് അമെൻമെൻസ് ഒക്കെ ഉണ്ടായി. അതൊക്കെ നമുക്ക് വേറെ വിടാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ഒരു പോസ്റ്ററും കൊണ്ട് ഇവിടെ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഈ ഒരു എൻറ്റയർ ജേണി ശരിക്കും പറഞ്ഞാൽ ഒരു വിമൻ കമ്മീഷണറാണ് ശരിക്കും പറഞ്ഞാൽ ലീഡ് ചെയ്യുന്നുള്ളത്. ചായ ശർമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഒറിജിനൽ ആളിൻ്റെ പേര്. അപ്പോൾ ഇതിലേറെക്കുറെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആ ഒരു ജേണി എങ്ങനെയാണ്, ഐ മീൻ എന്തൊക്കെ പൊളിറ്റിക്കൽ, നമുക്കറിയാം ഒരു കേസ് സെൻസേഷണൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാവും, മീഡിയേൻ്റെ പ്രഷർ ഉണ്ടാവും, ഒരു മോബ് വയലൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നു. അതെങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ ആ ഒരു സീരീസ് നമുക്ക് നോക്കുമ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇത് പറയാൻ കാരണം, നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രെപ്വൈസിൻ്റെ ജേണിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ പ്രെപ്വൈസിൻ്റെ നമ്മുടെ ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IPS ഓഫീസേഴ്സ് ആയിട്ടുള്ള വിമൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ IPSന്റെ വിമൻ വിങ്ങിനെ കുറിച്ചാണ്. അതിൽ എല്ലാവരെയും ഒന്നും മെൻഷൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പേരെ നമുക്ക് മെൻഷൻ ചെയ്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് അവരുടെ വർക്ക്സ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് നമ്മുടെ ലൈക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരാം. വിമൻ ഇൻ IPS ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു വിമൻ ഇങ്ങനെ മുകളിലോട്ട് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതിന് ഇതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ ഒന്ന് എന്താണ് ഒത്തിരി സഫർ ചെയ്ത് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ല, ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റീവ്. അപ്പോൾ ഒരുപാട് പേർക്ക് എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിലൂടെ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്കും പറ്റും സിവിൽ സർവീസിൽ ഈ IPS എന്നുള്ളൊരു സ്ട്രീം എല്ലാവർക്കും പറ്റുന്നതാണ് എന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വിമൻ ഇൻ IPS എന്ന ഈ ഒരു സെഗ്മെന്റ് തുടങ്ങുമ്പോൾ കിരൺ ബേദി IPSനെ കുറിച്ച് പറയാതെ തുടങ്ങാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഭയങ്കര പാട്രിയാർക്കൽ ആയിരുന്ന നമ്മുടെ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഫെമിനിസം എന്നുള്ളൊരു സാധനമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു പ്രകമ്പനം കൊണ്ടിട്ടൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം 21st century അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലാണ് ഏറെക്കുറെ നമുക്ക് ഈ ഫെമിനിസം എന്നുള്ളൊരു ഐഡിയോളജി കറക്റ്റായിട്ട് എല്ലാവർക്കും എന്താണ് ഗ്രാസ്പ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പലരും മനസ്സിലാക്കിയിട്ട് വരുന്നത്. പക്ഷേ ആ ഒരു പീരീഡിനു മുന്നേ ഒരു വീട്ടിൽ 4 പെൺമക്കളുടെ ഐ മീൻ ഒരു അച്ഛൻ്റെ 4 പെൺമക്കളിൽ ഒരാളായിട്ട് ജനിച്ച കിരൺ ബേദി എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എല്ലാവർക്കും നമുക്കറിയാം ആ ഒരു പീരീഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളൊന്നും അങ്ങനത്തെ ഒരു പബ്ലിക് സ്ട്രീമിലോട്ടൊക്കെ എത്തുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഒരു പോലീസ് വിങ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, മെൻ്റലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ അതും പറഞ്ഞിട്ട് ആരും അങ്ങനെ ഇറങ്ങി ചെല്ലാത്ത ഒരു ഫീൽഡിലേക്കാണ് കിരൺ ബേദി അന്ന് 1972 ഫസ്റ്റ് IPS ബാച്ചിലേക്ക് കയറി ചെല്ലുന്നത്. കഴിഞ്ഞ ഒരു സെഗ്മെന്റിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഡെയർ എന്ന് പറഞ്ഞിട്ടുള്ള കിരൺ ബേദിയുടെ IPSന്റെ ഒരു ബയോഗ്രഫി, ഐ ഗസ് യാ ഇറ്റ്സ് ഹെർ ബയോഗ്രഫി. സോ അതിനകത്ത് പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ആ ഒരു പീരീഡിൽ അനുഭവിക്കേണ്ടി വന്നത്, വീട്ടുകാരുടെ അടുക്കൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് ഇവണ്ടോ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ട്രെയിനിങ് ആ ഒരു ട്രെയിനിങ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഇതുവരെ ഒരു വിമൻ പോലും ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് പുള്ളിക്കാർ ഇതിലേക്ക് എത്തുന്നത്. അതും ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള സ്ട്രഗിൾ ഉണ്ട്, അതേപോലെ തന്നെ പബ്ലിക് എന്താണ് പബ്ലിക്കിൽ നിന്നുള്ളതുണ്ട്, സൊസൈറ്റി, ദെൻ ആഫ്റ്റർ എല്ലാം കഴിഞ്ഞ് എല്ലാം ഭേദിച്ചിട്ട് ഈ ഒരു സർവീസിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര നാളും ഒരു വിമൻ പോലും ഇല്ലാതിരുന്ന ഒരു ഫീൽഡ്, പിന്നെ കുറച്ചുകൂടി എന്താണ് ഹൈലി മെയിൽ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങ് പോയിക്കോളും, പറ്റാണ്ട് വിട്ടേച്ച് പോയിക്കോളും, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് കിരൺ ബേദി എന്ത് ചെയ്യുന്നത്, കയറി ചെല്ലുന്നത്. അവിടെ അത്യാവശ്യം ട്രെയിനിങ് സെൻ്ററിലാണെങ്കിൽ പോലും ഒരു വിമണിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു, അവിടെ നിന്ന് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിരേഷൻ ആണ് പുള്ളിക്കാരിയുടെ ആ ഒരു ഐഡിയർ വായിച്ചു നോക്കും.
നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും എന്തൊക്കെ സ്ട്രഗിൾസ് അയച്ചിട്ടാണ് കിരൺ ബേദി ആ ഒരു ഇതിലേക്ക് എത്തിയത്. അതിനുശേഷം പിന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോട്ടീവ് ആ ഒരു എന്താ പറയുക ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ട് ഒത്തിരി പേരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു IPS ബാച്ചിൽ അല്ലെങ്കിൽ IPS കേഡറ്റിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പം തുടക്കമിട്ട ആൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കിരൺ ബേദി ഒത്തിരി അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ടല്ലേ. 1972 ആദ്യമായിട്ട് ഇന്ത്യയുടെ പോലീസ് വിംഗിലേക്ക് അല്ലെങ്കിൽ ഒരു IPS കേഡറ്റ് ആയിട്ട് ഒരു ഗേള് വരുന്നത്, ഐ മീൻ ഒരു വിമൺ കയറി വരുന്നത്. അതിനുശേഷം ഒത്തിരി ഒരു 35 അവരുടെ സേവനം 34 നമുക്ക് അവരുടെ സേവനം ലഭിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പീരീഡിൽ ഒത്തിരി ഹെവി വർക്ക് ലോഡ് ശരിക്കും പറഞ്ഞാൽ കിരൺ ബേദിക്ക് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൺ ആണ്, അവർക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഒരു ടീമിനെ മൊത്തം ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്തൊക്കെ എല്ലാവരുടെ ഒരു മെൻറ്റാലിറ്റി കിരൺ ബേദി തന്നെ പറയുന്നുണ്ട് അതൊരു പെണ്ണാണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ടാസ്ക് തരത്തില്ല അവൾ ചെയ്യാ, അതായത് ബാക്കിയുള്ളവർ ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആത്മസുഖം. അതുപോലെ ഒത്തിരി ടാസ്ക് കിരൺ ബേദിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഫസ്റ്റ് പീരീഡിൽ പോകുന്ന സമയത്ത്. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തുകൊണ്ടാണ് കിരൺ ബേദി അതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിൻ്റെ മെഡൽ കിട്ടുന്നുണ്ട്, അതുപോലെ പ്രസിഡന്റിന് സ്പെഷ്യൽ മെൻഷൻ കിട്ടുന്നുണ്ട്. റിപ്പബ്ലിക് പരേഡിൽ ഒരു ബറ്റാലിയനെ മൂവ് ചെയ്തു അല്ലെങ്കിൽ ലീഡ് ചെയ്തു എന്നതിന് പ്രസിഡന്റിൻ്റെ സ്പെഷ്യൽ മെൻഷൻ കിട്ടുന്നുണ്ട് കിരൺ ബേദിക്ക്. അതുപോലെ ഒത്തിരി അവാർഡ്സ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ തീഹാർ ജയിലിൽ തിഹാർ ജയിൽ കമ്മീഷണറായിരുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാരി കൊണ്ടുവന്ന ഒരുപാട് റീഫോംസ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക് ഒരുപാട് പ്രചോദനം ഉൾക്കൊള്ളുന്നതായിരുന്നു. ഒരു എന്താ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ ബേദിയുടെ ഒരു മെൻറ്റാലിറ്റിയിൽ അവർ കൾപ്രിറ്റ്സ് മാത്രമല്ല അതിനപ്പുറത്തോട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യാനുള്ള ഒരുപാട് പ്രോജക്ട്സ് അവിടെ കൊണ്ടുവന്നത് കൊണ്ട് ഒരു മനുഷ്യാവകാശ പരിഗണന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങൾ തിഹാർ ജയിലിൽ കൊണ്ടുവരാൻ കിരൺ ബേദിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ഇന്ത്യക്ക് മൊത്തം അഭിമാനം ആയിക്കൊണ്ട് 2003 UN സെക്രട്ടറി ജനറലിൻ്റെ ആദ്യത്തെ പോലീസ് അഡ്വൈസറായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ വിമൻ പോലീസ് അഡ്വൈസറായിട്ട് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു അല്ലെങ്കിൽ അത്രയും ഹൈലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കിരൺ ബേദിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കിരൺ ബേദിയുടെ ഒരു റൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിരൺ ബേദി ഈ ഒരു ഫീൽഡിലോട്ട് വന്നു എന്നുള്ളത് പറയുന്നത് ബാക്കിയുള്ള ഒരുപാട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബാക്കി ഒരുപാട് വിമൺ എന്തായിരുന്നു വലിയൊരു പ്രചോദനം തന്നെയായിരുന്നു. ഈ ഒരു IPS ആയിരിക്കുന്ന കാലയളവിൽ തന്നെ നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പുതുച്ചേരിയിൽ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടും കിരൺ ബേദി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുക്സ് എഴുതി ബാക്കിയുള്ളവർക്ക് പ്രചോദനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിരൺ ബേദിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കിരൺ ബേദിക്ക് ശേഷം നമ്മൾ എത്തുന്നത് കഞ്ചൻ ചൗധരിയിലേക്കാണ്. കഞ്ചൻ ചൗധരി എന്ന് പറയുന്ന സമയത്ത് 1973 IPS ബാച്ചിലുള്ള ഒരു കാഡറ്റ് ആണ്. അതുകൂടാതെ ലൈക്ക് പുള്ളിക്കാരിനെ പറ്റി പറയുന്ന സമയത്ത് കിരൺ ബേദിയിൽ നിന്ന് വളരെ നല്ല ഇൻസ്പിറേഷൻ കിട്ടി എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതുകൂടാതെ 1973 ബാച്ചിൽ വന്ന ഈ ഒരു IPS കാഡറ്റ് ആയിരുന്ന കഞ്ചൻ ചൗധരി 2004 കാൺകൂണിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഇന്റർപോൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം ഒരുപാട് മെയിൻ ഡൊമിനേറ്റിംഗ് ആയിരുന്ന ആ ഒരു IPS ബാച്ചിൽ നിന്നാണ് ആദ്യത്തെ വിമൺ ആയിട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാൺകൂണിൽ നടക്കുന്ന ആ ഒരു ഇന്റർപോൾ മീറ്റിൽ കഞ്ചൻ ചൗധരി പങ്കെടുക്കുന്നത്. അത് കൂടാതെ ഒത്തിരി അവാർഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ വിമൺ വന്നു, അതായത് വളരെ മെയിൽ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓൾ ഇന്ത്യ വിമൺ ഇൻ പോലീസ് എന്ന് പറയുന്ന ഒരു സംഘടനയും അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് കഞ്ചൻ ചൗധരി ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എന്താണ് ഭയങ്കര ലീഡിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കേസുകൾ പ്രൂവ് ചെയ്യാനും ഒരുപാട് കറേജസ് ആയിരുന്നു. ഇത് കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP ആയിട്ട് സെലക്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ് കഞ്ചൻ ചൗധരി എന്ന് പറയുന്നത്. ഹിയർ വി ഗോ വിമല മെഹ്റ. വിമല മെഹ്റയെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു വിമൺ കയറിയാൽ ഐ മീൻ നമ്മളൊരു പൊസിഷനിലോട്ട് എത്തുന്ന സമയത്താണ് നമുക്ക് നമ്മൾ പണ്ട് അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളും എന്താണ് റിയലൈസ് ചെയ്യാനും അതേപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനും പറ്റുക അല്ലേ. നമ്മളിപ്പോൾ ആസ് എ സിവിൽ സർവീസ് ആസ്പിരൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ സൊസൈറ്റിയിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം, സോ ദാറ്റ്സ് വൈ ഐ നീഡ് പവർ, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സിവിൽ സർവീസ് ഒക്കെ എയിം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വിമല മെഹ്റയെ പറ്റി പറയുന്ന സമയത്തും ഷീ ഈസ് ലൈക്ക് എന്താ പറയുക ആ ഒരു കറക്റ്റ് മോട്ടീവ് അപ്ലൈ ചെയ്ത ഒരാളാണ് വിമല മെഹ്റ എന്ന് വേണേൽ പറയാൻ പറ്റും. കാരണം 1978 ബാച്ചിലുള്ള ആളാണ് വിമല മെഹ്റ. പുള്ളിക്കാരി സർവീസിൽ വന്നതിന് ശേഷം ഫസ്റ്റ് സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ DGP ആയിരുന്നു വിമല മെഹ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സിനാരിയോ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് പെർട്ടിക്കുലർലി ഫോർ വുമൺ നമ്മൾ എന്ത് ചെയ്യും 1091 എന്നുള്ളൊരു നമ്പറിൽ വിളിച്ചിട്ട് വനിതാ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കും അല്ലേ. ആ ഒരു അതായത് ഈ ഒരു സംഭവം ഈ ഒരു നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിമല മെഹ്റയുടെ നേതൃത്വത്തിലാണ്. ആ ഒരു പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ 1091 എന്ന് പറയുന്ന ഒരു വനിതാ ഹെൽപ്പ് ലൈൻ നിലവിൽ വരുന്നത്. അത് കൂടാതെ നമ്മുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള കുറേ ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു. നമ്മുടെ ഏറ്റവും നമ്മുടെ സെൻസേഷണലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന
സിക്രായോട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിയതാണ് സിക്രായോട്ടിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിനെ എന്ത് ചെയ്യുന്നത്, വധിക്കുന്നത്. അങ്ങനെ കുറേ എന്താണ് കുറേ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ബറ്റാലിയനെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിമല മെഹ്റിയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് പുള്ളിക്കാർ എന്ത് ചെയ്യുന്നത്, ഈ സെൽഫ് ഡിഫെൻസിന്, പോലീസുകാരുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഫോർ വിമൻ ആൻഡ് മെൻ ഓൾസോ, സോ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ്ങും അങ്ങനെയൊക്കെ ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിമല മെഹ്റയുടെ ആ ഒരു എന്താ പറയുക വർക്ക് നമുക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. കാരണം ഇന്നും അത് ലാസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്നും ഒരുപാട് പെൺകുട്ടികൾക്ക് രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് വനിതാ ഹെൽപ്പ് ലൈൻ ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ പ്രൊട്ടക്ഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് വിമല മെഹ്റയെ ഒട്ടും മറക്കാൻ പറ്റത്തില്ല. എന്നാലത് മാത്രമല്ല, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരൺ ബേദി തിഹാർ ജയിലിൽ ഒത്തിരി റീഫോംസ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വിമല മെഹ്റയും താൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ജയിലിലുള്ള കൾപ്രിറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്തു പുള്ളിക്കാർ പ്രൊവൈഡ് ചെയ്തു. അത് മാത്രമല്ല, ഫോറിൻ ലാംഗ്വേജ് ഇൻ ദ സെൻസ് ഒരുപാട് ആക്ടിവിറ്റീസ് അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ, അത്രനാൾ ഉണ്ടായിരുന്ന ആ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് ഒരു പുതിയൊരു ലൈഫ് കൊടുക്കാൻ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് അവിടെ നടത്താൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് റീഫോംസ് ശരിക്കും പറഞ്ഞാൽ വിമല മെഹ്റ കൊണ്ടുവരുന്നുണ്ട്. ഹിയർ വി ഗോ ബി സന്ധ്യ. നമുക്ക് മലയാളികൾക്ക് ആർക്കും സന്ധ്യ അറിയാതെ, ബി സന്ധ്യ മാഡത്തിന് അറിയാതിരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും അല്ലേ. കാരണം നമ്മുടെ ADGP കേരള കേഡറിന്റെ ADGP ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം 2009 വന്നിട്ടുള്ള ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ. നമുക്ക് നാട്ടുകാർക്ക് ഭയങ്കര ആക്സസിബിൾ ആണ് പോലീസുകാർ, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു സിങ്ക് ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിൽ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജനമൈത്രി, അതായത് ജനങ്ങളായിട്ടുള്ളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുന്ന ഒരു എന്താ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു പോലീസ് സൗഹാർദ്ദ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ആ ഒരു സാധനം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ബി സന്ധ്യയുടെ നേതൃത്വത്തിലാണ്. പിന്നെ അതുകൂടാതെ ഷീ ഹർ സെൽഫ് ഈസ് എ ലൈക്ക് എന്താ പറയുക ഒരു ഓദറാണ്. ഈ ഒരു സംഭവം മാത്രമല്ല, ഈവൻ മിനിസ്റ്റേഴ്സിനെതിരെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാലത്ത് ഉണ്ടായിരുന്ന കേസുകൾ പോലും ഒട്ടും ബയാസ്ഡ് ആവാതെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബി സന്ധ്യ എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ബി സന്ധ്യയെ കുറിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കേൾക്കുന്നുണ്ടാവും അല്ലേ, അവിടെ ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ ഇത്രയും നല്ല വർക്കൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം പ്രസിഡന്റിന്റെ മെറിട്ടോറിയസ് അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട് ബി സന്ധ്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇപ്പോഴും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ബി സന്ധ്യ എന്ന് പറയുന്നത്. ഹേ വി ഗോ ആർട്സിലേക്കാ മാം. അപ്പോൾ നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഒത്തിരി ന്യൂസ് പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് മാമിന്റെ കുറെ പ്രസ്താവനകളും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഷീ ഈസ് റിയലി ആക്റ്റീവ്. വിരമിച്ചതിന് ശേഷവും ഷീ ഈസ് റിയലി ആക്റ്റീവ് ഇൻ അവർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഷീ ഈസ് വെരി ആക്റ്റീവ്. 34 ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആർട്സിലേക്കാ മാം നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ വാഹന സാരഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റും അതിന് ഭാഗമായിട്ട് സ്മാർട്ട് ട്രേസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിൽ ഒരുപാട് പേ, അതായത് ഒരുപാട് സ്ഥലത്ത് ആക്സിഡന്റിന്റെ റേറ്റ് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം എന്താണ് വളരെ വലിയ നേട്ടമായിട്ട് നമ്മുടെ ഇന്ത്യ മൊത്തം പ്രചരിച്ചിരുന്ന ഒരു ന്യൂസാണ്. അപ്പൊ മാമിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്മാർട്ട് ട്രേസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ആവുന്നതും, അതേപോലെ നല്ല രീതിയിൽ ആ പൊസിഷൻ പുള്ളിക്കാരി ഐ മീൻ മാം ഹാൻഡിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ആ ഒരു പൊസിഷൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്ന ആ ഒരു പൊസിഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു മാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഇതുപോലെ തന്നെ മാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വേറൊരു പ്രോജക്റ്റ് ആണ്, അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ആണ് തുണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ക്രൈം റേറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു തുണ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് നെക്സ്റ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ആയിരിക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. നമ്മുടെ കേരളത്തിൽ തന്നെ ഡെവലപ്ഡായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ എന്താണ് തുണ, എന്താണ് സ്പീഡ് ട്രാക്ക്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. CBI വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കേരള കോർപ്പറേറ്റീവ് റബ്ബർ മാനേജ്മെന്റിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒരു പുലിക്കുട്ടിയെ കുറിച്ചാണ്, സംയുക്ത പരശർ. ആള് കാണുമ്പോൾ ഭയങ്കര കൂളാണ്, കാമാണ്, പക്ഷേ ആൾ ഭയങ്കര ടഫാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആസാമിൽ നിന്നുള്ള ഫസ്റ്റ് IPS ഓഫീസറാണ് സംയുക്ത പരശർ എന്ന് പറയുന്നത്. ആൻഡ് ഷീസ് 2006 ബാച്ചിനകത്ത് ഉണ്ടായിരുന്ന ആളാണ്. ആൻഡ് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കറേജിയസ് ആണ്, നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആസാം എന്ന് പറയുന്നത് ഒത്തിരി ട്രൈബൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേഷന് വലിയ രീതിയിലുള്ള ഒരു റോൾ അവിടെ കാണാൻ പറ്റലില്ല. അത് മാത്രമല്ല, ഒരുപാട് എന്താണ് നക്സലൈറ്റ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് എന്താ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പൊസിഷൻ, ഒരു പ്ലേസ് ആണ് ആസാം എന്ന് പറയുന്നത്. നൈറ്റ് മെയർ ഓഫ് ബോഡോ ആസാം മിലിറ്റൻസ് എന്നാണ് സംയുക്ത പരശറിനെ കുറിച്ചിട്ട് ആസാംകാർ പറയാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കൊണ്ട് 64 മിലിറ്റൻസിനെയാണ് മാം അറസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് ഓൾറെഡി ടേക്സ് ഡൗൺ 6 മിലിറ്റൻസ് എന്താണ് അവരുടെ ഒരു കോളനി നശിപ്പിക്കുകയും ചെയ്തു. എന്നത് മാത്രമല്ല, ഇതുപോലെ 64 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല മാം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് 6 മിലിറ്റൻസ് കോളനി എന്ത് ചെയ്തു ആസാമിൽ ഉണ്ടായിരുന്നത്
ഡേറ്റ്സ് ഡൗൺ ചെയ്തു, അതായത് നശിപ്പിച്ച് കളഞ്ഞു. അതുകൂടാതെ ഷീലിയുടെ സ്ട്രീം ഓഫ് സി ആർ പി എഫ് ജവാൻ വിത്ത് എക്കോ 47, അതായത് ആ ഒരു ഒരു പോലീസ് എന്നുള്ള വിങ്ങിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി സി ആർ പി എഫ് ബറ്റാലിയനെ മൂവ് ചെയ്യാൻ വിത്ത് AK-47 വെപ്പൺസ് ഉള്ള ആ ഒരു വിങ്ങിനെ മൂവ് ചെയ്യാനും കൂടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സംയുക്ത മാമിന് കിട്ടുന്നുണ്ട്. സോ അത് കുറച്ചുകൂടി എന്താ പറയാ, ഹൗ കറേജിയസ് ഷീ, ഒരുപാട് എക്സ്റ്റേണൽ പ്രഷർ, പൊളിറ്റീഷ്യൻസിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു മോബിന്റെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ഈ വയലന്റ് ആയിട്ടുള്ള ആളുകളുടെ സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, ലൈക്ക് അവരുടെയൊക്കെ സൈഡിൽ നിന്ന് കുറച്ച് ഒരുപാട് എന്താണ് ത്രെറ്റ്സ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മാം പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വക വെക്കാതെ എന്ത് ചെയ്തു, വളരെ കറേജിയസ് ആയിട്ട് മുന്നോട്ട് പോയി. അതിന്റെ ഒരുപാട് റിസൾട്ട് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആസാമിൽ കാണാനുണ്ടായിരുന്നു. ഹിയർ വി ഗോ സോണിയ നാരായൺ, 2002 ബാച്ചിലുള്ള IPS കാഡറ്റ്. മാമിനെ പറ്റി പറയുന്ന സമയത്ത് ഷീസ് എ വെരി ലൈക്ക് ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ, ഡിപ്പാർട്ട്മെന്റിൽ വളരെ ഫേമസ് ആയിട്ട് അയൺ വിൽ ഡേഡി എന്ന് അറിയപ്പെടുന്ന ആളാണ് സോണിയ മാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക്കായിട്ട് ഒരു പുള്ളി, ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരി സീറോ ടോളറൻസ് അഗെയിൻസ്റ്റ് ദ കൾപ്രിറ്റ്സ്, അങ്ങനെ വേണേൽ പറയാം. എന്തെങ്കിലും ഒരു ക്രിമിനൽ അരിമീൻ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതൊട്ടും എന്താണ് ഒട്ടും ബയാസ്ഡ് ആവാതെ, അല്ലെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ കറക്റ്റായിട്ട് റെഡി ടു റെഡി ടു ആക്ഷൻ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്, ഒരു മിനിസ്റ്ററുമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയത്ത് മിനിസ്റ്ററിൽ നിന്നും മുഖത്ത് സ്ലാപ്പ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ട്. മാമിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് വേണം തന്നെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് നോക്കുക, ലൈക്ക് ഒന്ന് അറിയാം, അറിഞ്ഞിരിക്കാം എങ്ങനെയാണ് ഒരാൾ എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ആളുകളെ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണേൽ ചുമ്മാ ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ മാം അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ദ അയോൺ ലോഡി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് സോണിയ നാരായൺ മാം. പിന്നെ ഒരുപാട് എന്താ പറയുക, ക്രിമിനൽ കേസുകൾക്കെതിരെയാണെങ്കിലും ഭയങ്കര സ്റ്റബോണായിട്ട് നിന്നിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ NIയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വിജിലൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അതേപോലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ DIG ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. 1981 ബാച്ചിലുള്ള IPS കാഡറ്റാണ് മീര ബോർവാങ്കർ. മുംബൈ ക്രൈംബ്രാഞ്ചിനെ ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിറ്റീഷ്യൻസ് അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് കേസസ് ഹെഡ് ചെയ്യും, അതേപോലെ ലീഡ് ചെയ്യും. അവർക്കെതിരെ, അതായത് പൊളിറ്റീഷ്യൻസ് ആണോ നോർമൽ ആയിട്ടുള്ള കോമൺ മാൻ ആണോ എന്നൊന്നും നോക്കാതെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എക്സ്റ്റേണൽ ത്രെറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ DIG ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഈ മർദാനി മൂവി എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്, അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഈ മാമിന്റെ സ്റ്റോറി വെച്ചിട്ടുള്ളൊരു എന്താണ്, മാമിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഈ മർദാനി എന്ന് പറയുന്ന ഒരു മൂവി എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ജസ്റ്റ് കാണുകയാണെങ്കിൽ ഒന്ന് കണ്ടേക്കാം. ഇത്രയും പറഞ്ഞു അതിന് അതുപോലെ തന്നെ നമുക്ക് യാക്കൂബ് മാമിനെ അറിയാലോ അല്ലെ. ഇപ്പൊ ഇവൻ ദോ നിങ്ങൾക്ക് യാക്കൂബ് മാമിനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നമുക്ക് കാണാൻ പറ്റും ആരാണ് യാക്കൂബ് മാം എന്ന്. കുറച്ച് ബ്രീഫായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ് ചെയ്യുന്ന സമയത്ത് ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആളാണ് ശരിക്കും പറഞ്ഞാൽ മാം. അപ്പോൾ അത്രയും കറേജസ് ആണ് ആളെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. ഒരാളെ ഹാങ് ചെയ്യുന്നൊക്കെ നേരെ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ഒരാളെ ലീഡ് ചെയ്യുക, അത്രയും ലൈക്ക് മനസ്സിലാക്കാം അല്ലേ. അർച്ചന രാമസുന്ദരം 1980 ബാച്ചിലുള്ള IPS കേഡറ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ ആളുകളെ പോലെ തന്നെ കുറച്ച് അത്യാവശ്യം ഹൈലി ബ്രേവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പൊളിറ്റീഷ്യൻസിനെതിരെയായിരുന്നു മെയിൻ ആയിട്ട് ആക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. 2006 ഡയറക്ടർ ജനറൽ ഓഫ് SSB ആയിട്ട് വർക്ക് ചെയ്തു. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ പോലീസ് ഓഫീസർ ഹു ലെഡ് എ പാരാമിലിറ്ററി ഫോഴ്സ്. അപ്പോൾ ആള് അത്രയും പുലിയാണ്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, CBIയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 37 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് കേഡറ്റിന്റെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുലിക്കുട്ടി തന്നെയായിരുന്നു. ഇനി ഞാനിന്ന് പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു സൗമ്യ സാംബശിവൻ എന്ന് പറയുന്ന ഒരു മാമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു IPS ഓഫീസറെ കുറിച്ചാണ്. മാമിനെ പറ്റി പറയുന്ന സമയത്ത് ലൈക്ക് ഒട്ടും വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേഴ്സൺ ആണ് കേട്ടോ. 2010 IPS ബാച്ചിനകത്ത് ഉണ്ടായിരുന്നതാണ്. സ്പെഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നത് ഡ്രഗ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ടായിരുന്നു. കുറച്ച് വലിയ മാഫിയക്കെതിരെയായിരുന്നു മാമിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറും പൊളിറ്റീഷ്യൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മോബ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും, പേഴ്സണലി ത്രെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അതൊക്കെ ഓവർകം ചെയ്തിട്ട് അവരെ എന്താണ് അവരെ ജയിലിലേക്ക് കൊണ്ടുപോയ വ്യക്തി എന്ന് വേണേൽ നമുക്ക് പറയാം. അതുകൂടാതെ 6 മേർഡർ കേസ്, അതായത് കുറച്ച് സെൻസേഷണൽ ആയിരുന്നു, 6 മേർഡർ കേസുകൾ പ്രൂവ് ചെയ്തു. എന്നാൽ ഇതൊന്നും കൂടാതെ ഷിംലയിലെ ഫസ്റ്റ് വുമൺ SP ആയിരുന്നു സൗമ്യ എന്ന് പറയുന്നത്, സൗമ്യ മാം. സോ അപ്പം ഇന്നത്തെ ഒരു ജേണിയിൽ നമ്മൾ കുറച്ച് പേരെ പറ്റി മെൻഷൻ ചെയ്ത് പോയി. ഇവരൊന്നും അല്ല കേട്ടോ, ഇവരൊക്കെ ജസ്റ്റ് എന്താണ് ഇവരൊക്കെ ജസ്റ്റ് ഒരു ഇവരുടേതായ വർക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മേലെ നിന്നു എന്നുള്ളത് മാത്രമാണ്. ഇവരെ കൂടെ ലൈക്ക് എന്താ പറയുക, ഇവരിൽ അധികം ഒരുപാട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അറിയാനുണ്ടാവും. നിങ്ങളുടെ ചുറ്റിലും നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ പേരെ അറിയുന്നുണ്ടാവുമായിരിക്കും, അവർ ഇങ്ങനെ വർക്ക് ചെയ്തു, അങ്ങനെ വർക്ക് ചെയ്തു, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ പറഞ്ഞ ആൾക്കാരുടെ തന്നെ മൊത്തം ഹിസ്റ്ററി ഒന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു IPS ബാച്ചിലേക്ക് വുമൺ അല്ലെങ്കിൽ മെൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം,
നമുക്ക് കടന്നു വരാം, നമുക്ക് അവിടെ ഒരു ഫിസിക്കൽ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു വിൽ പവർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീൽഡിലാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ ഈ ലാസ്റ്റ് സൗമ്യമ്മയെ പറ്റി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വുമണ് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ട്രെയിനിങ്ങും അതും ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളായിരുന്നു സൗമ്യമ്മ. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു മീൻ അല്ലെങ്കിൽ എയിം എന്തായിരുന്നു എന്നറിയാലോ, അതായത് എല്ലാവർക്കും പോസിബിൾ ആണ്, ഇനീഷ്യേറ്റ് ചെയ്തത് കിരൺ ബേദി മാം ആണ്. അതിനുശേഷം ഒരുപാട് പേര് കടന്നു വന്നു, ഇനിയും ഒരുപാട് പേര് കടന്നു വരണം. നമുക്കൊരിക്കലും എന്താണ് ഒരു മെയിൽ ഡൊമിനേറ്റിംഗ് അല്ലെങ്കിൽ പാട്രിയാർക്കൽ സൊസൈറ്റി മാത്രം പോരല്ലോ, നമുക്ക് എന്ത് വേണം, നമുക്ക് എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി വേണം. അപ്പം എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പം അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഓഫീസേഴ്സിനെ പറ്റി കുറച്ചുകൂടി എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക, അവരുടെ ആക്ഷൻ എങ്ങനെയാണ്, അവരെന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക അല്ലെങ്കിൽ നോക്കി വെക്കുക. സോ വേറൊരു എപ്പിസോഡിൽ കാണാം, അല്ലെങ്കിൽ വേറൊരു സെഷനിൽ കാണാം. ബൈ ബൈ.